നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഞാൻ ക്രിസ്റ്റോ ജോസഫ് നാളെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പത്താം തീയതി വ്യാഴാഴ്ച അപ്പോൾ നാളെയും വരും ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അഞ്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് വൈകിട്ടോടെ രൂപപ്പെട്ട ന്യൂനമർദ്ദം കാരണമാണ് കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകാനായിട്ട് സാധ്യതയുള്ളത് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുവാനിടെ സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ ഫലമായിട്ട് കേരളത്തിൽ രണ്ട് ദിവസം വ്യാപക മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നവംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് കേരളത്തിൽ മഴ ശക്തമാകുവാൻ സാധ്യത ഇതിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ് അടുത്ത അറിയിപ്പ് വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ തേടി സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യാനായിട്ട് എല്ലാ വിദ്യാലയങ്ങളിലും ഒരു പീരീഡ് മാറ്റിവെക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു നവംബർ പതിനേഴിനാണ് എല്ലാ ക്ലാസുകളിലും പാഠ്യപദ്ധതികൾ ചർച്ച ചെയ്യുക കുട്ടികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സുപ്രധാന രേഖയായിട്ട് പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇരുപത്തിയാറ് ഫോക്കസ് ഗ്രൂപ്പുകളുടെ പൊസിഷൻ പേപ്പറുകൾ നവംബർ മുപ്പതിനകം പൂർത്തിയാക്കും ഡിസംബർ മുപ്പത്തി ഒന്നോടെ കരട് പദ്ധതി ചട്ടക്കൂടുകൾ രൂപവൽക്കരിക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ മേഖലാതല സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിക്കുന്നതാണ് ഫെബ്രുവരിയോടെ പദ്ധതി ചട്ടക്കൂടുകൾ പൂർത്തിയാക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം എല്ലാ ക്ലാസ്സുകളിലും പുതിയ പാഠ്യപുസ്തകങ്ങൾ നിലവിൽ വരുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് പൊതുവിപണിയിൽ അരിവില കുതിച്ചുയരുമ്പോൾ റേഷൻ ഷോപ്പുകളിൽ അരിക്ഷാമം രൂക്ഷമാവുകയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് കാർഡ് വെള്ള അരി ലഭിക്കുന്നില്ല എന്ന് പരാതിയുണ്ട് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ട നീല വെള്ള വിഭാഗം കാർഡുകൾക്ക് വെള്ളയരി പേരിന് പോലും ലഭിക്കുന്നില്ലെന്ന വ്യാപക പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് റേഷൻ വാങ്ങാൻ എത്തുന്നവർ നിരാശയോടെ മടങ്ങുകയാണ് ചുരുക്കം പേർ മാത്രം പച്ചരിയോ മട്ടയരിയോ വാങ്ങും സ്ഥിരമായി വെള്ളയരി ഉപയോഗിച്ചിരുന്നവരാണ് ഇപ്പോൾ ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നത് പച്ചരി വാങ്ങാൻ ഭൂരിഭാഗം കാർഡ് ഉടമകളും തയ്യാറാകുന്നില്ല ഇതിനാൽ തന്നെ റേഷൻ ഷോപ്പുകളിൽ പച്ചരി കെട്ടിക്കിടക്കുകയാണ് കഴിഞ്ഞ മാസം എത്തിയ ലോഡിൽ അറുപത് മുതൽ എഴുപത് ശതമാനവും പച്ചരിയായിരുന്നു ചിലവാകാതെ കെട്ടിക്കിടക്കുന്ന പച്ചരി ഉണങ്ങുന്നത് മൂലം തൂക്കത്തിൽ തന്നെ വലിയ കുറവ് വരുന്നുണ്ട് തൂക്കത്തിലെ വ്യത്യാസം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുണ്ടെന്നും റേഷൻ വ്യാപാരികൾ വ്യക്തമാക്കുന്നു അടുത്ത അറിയിപ്പ് ഒക്ടോബർ മാസത്തിൽ എല്ലാവർക്കും ലഭിക്കേണ്ടതായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക മുടങ്ങിയിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ആയിരത്തി അറുനൂറ് രൂപ വീതം സാധാരണക്കാർക്ക് ലഭ്യമാകേണ്ട ഒരു വലിയ ആനുകൂല്യമാണ് ഇപ്പോൾ സാധാരണക്കാർക്ക് വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ വലിയൊരു കാരണത്താൽ തന്നെ ഈ പെൻഷൻ ഇപ്പോൾ മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് വീണ്ടും വലിയൊരു കടമെടുക്കലിലേക്ക് ഇപ്പോൾ സർക്കാർ കടക്കുകയാണ് രണ്ടായിരം കോടി രൂപയാണ് ഈ തവണ ഇരുപത്തിമൂന്ന് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ സർക്കാർ വായ്പയായിട്ട് അപേക്ഷിച്ചിരിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ മേൽ കടമെടുപ്പ് പരിധിയിൽ നിയന്ത്രണം വന്നിരിക്കുകയാണ് പണം കണ്ടെത്തുന്ന കാര്യത്തിൽ വലിയൊരു വെല്ലുവിളിയായി ഇപ്പോൾ ഇത് മാറിയിരിക്കുകയാണ് സംസ്ഥാനങ്ങൾ വായ്പയെടുത്ത് ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് തടയുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് കടമെടുത്ത് സൗജന്യം നൽകാൻ അനുവദിക്കില്ലെന്നും തെറ്റായ രീതിയിൽ സംസ്ഥാനങ്ങൾ വായ്പയെടുക്കുന്നതിൽ ഇടപെടാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും കേന്ദ്ര ധനമന്ത്രി ചൂണ്ടിക്കാട്ടി സെപ്റ്റംബർ മാസത്തെ പെൻഷനും പൂർണ്ണ വിതരണം ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ പൂർത്തിയാക്കുവാനായിട്ട് സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പ്രതീക്ഷയോടെ സെപ്റ്റംബർ മാസത്തിലെ പെൻഷനും ആ തുകയ്ക്കായിട്ടും ഇപ്പോൾ കാത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നടപടി കൂടി വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ഇനിയും വൈകാനാണ് കൂടുതൽ സാധ്യത കാരണം സംസ്ഥാന സർക്കാർ എണ്ണൂറ് കോടിയോളം അടുത്തു വരുന്ന തുക ഇതിനായിട്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ തുക ലഭിക്കുവാനായിട്ടും ഇനി പല സ്രോതസ്സുകളും സർക്കാർ തേടേണ്ടതായിട്ടുണ്ട് അടുത്തതായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ രണ്ട് ദിവസമായിട്ട് ഇടിഞ്ഞു നിന്ന കേരളത്തിലെ സ്വർണ്ണവില ഇന്ന് കുതിച്ചുയർന്നു ഒരു പവൻ സ്വർണ്ണത്തിന് ഇന്ന് നാനൂറ്റി നാൽപ്പത് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് സ്വർണ്ണവില കുത്തനെ ഉയർന്നതോടെ ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ നിലവിലെ വിപണി വില മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി ഒരു ഗ്രാം സ്വർണത്തിൻ്റെ ഇന്നത്തെ വില അൻപത്തിയഞ്ച് രൂപ ഉയർന്ന് ഇന്നത്തെ വിപണി വില നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് അപ്പോൾ എല്ലാ പൊതുജനങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക